കടങ്ങൂട് പഞ്ചായത്ത് സെക്രട്ടറിയെ പ്രതിപക്ഷാംഗങ്ങൾ തടഞ്ഞുവച്ചു. പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പ് മിനിറ്റ്സിൽ രേഖപ്പെടുത്താതിരുന്ന സെക്രട്ടറിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു തടഞ്ഞുവയ്ക്കൽ. ഗുരുവായൂർ ജല അതോറിറ്റി ഓഫീസിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തി. അഴുക്കുചാൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതിയുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ജില്ലയിലെ സ്കൂളുകളിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. യുദ്ധവിരുദ്ധ പ്രതിജ്ഞ, സമാധാന റാലി തുടങ്ങിയവയായിരുന്നു പരിപാടികൾ. നമസ്കാരം, ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. കടങ്ങൂട് പഞ്ചായത്ത് സെക്രട്ടറിയെ പ്രതിപക്ഷാംഗങ്ങൾ തടഞ്ഞുവച്ചു. പഞ്ചായത്തിലെ കിടങ്ങൂർ പത്തനങ്ങാടി റോഡ് വിവാദത്തിൽ നാട്ടുകാർക്കെതിരെ പോലീസിൽ പരാതി നൽകാനുള്ള ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പ് മിനിറ്റ്സിൽ രേഖപ്പെടുത്താതിരുന്ന സെക്രട്ടറിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു തടഞ്ഞുവയ്ക്കൽ. കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ് കാൽനട യാത്ര പോലും അസാധ്യമായ കടങ്ങൂട് പഞ്ചായത്തിലെ കിടങ്ങൂർ പത്തനങ്ങാടി റോഡ് നേരത്തെ നാട്ടുകാർ ശ്രമദാനത്തിലൂടെ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിരുന്നു. എന്നാൽ റോഡ് നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ അനുമതിയില്ലെന്ന് പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി എൻ ആർ മോഹനൻ റോഡ് വെട്ടിപ്പൊളിക്കാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞു. ഇതിനെ തുടർന്ന് സെക്രട്ടറിയും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ സെക്രട്ടറി തന്നെ നാട്ടുകാർ അസഭ്യം പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് പരാതി സമർപ്പിക്കുകയും തുടർന്ന് ഭരണസമിതി നാട്ടുകാർക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. എന്നാൽ ജനങ്ങൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടാനുള്ള തീരുമാനത്തിനെതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്താൻ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറായില്ല. ഇത് മനസ്സിലാക്കിയ പ്രതിപക്ഷാംഗങ്ങൾ മിനിറ്റ്സിന്റെ പകർപ്പ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടെങ്കിലും സെക്രട്ടറി നൽകിയില്ല. ഇതേ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് പി എസ് പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഓഫീസിനുള്ളിൽ തടഞ്ഞുവച്ചത്. മിനിറ്റ്സിന്റെ പകർപ്പ് സെക്രട്ടറി നൽകിയതിനു ശേഷമാണ് പ്രതിപക്ഷം മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ടിസിവി ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതിയുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ ജല അതോറിറ്റി ഓഫീസിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തി. വിജിലൻസ് സിഐ പി എം ബൈജുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പദ്ധതിക്ക് കരാർ നൽകിയതിൽ തിരിമറി നടന്നിട്ടുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്നും കാണിച്ച് വിജിലൻസ് സിറ്റിസൺ എന്ന സംഘടനയാണ് തിരുവനന്തപുരം വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത്. എറണാകുളം വിജിലൻസ് സ്പെഷ്യൽ സെല്ലിനാണ് അന്വേഷണ ചുമതല. പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂരിലുള്ള ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരുടെ ഓഫീസുകളിലും പരിശോധന നടത്തിയിരുന്നു. പദ്ധതിക്ക് കരാർ നൽകിയതും ഇതുവരെ പൂർത്തിയായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമുള്ള രേഖകൾ സംഘം ശേഖരിച്ചു. രേഖകളുടെ പരിശോധന പൂർത്തിയായാൽ ഇതു സംബന്ധിച്ച റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറുമെന്ന് സിഐ ബൈജു പറഞ്ഞു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിപിൻ ജോർജ്, സിവിൽ പോലീസ് ഓഫീസർ എച്ച് മുജീബ്, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എ കെ നവീൻ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ജില്ലയിലെ സ്കൂളുകളിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. യുദ്ധവിരുദ്ധ പ്രതിജ്ഞ, സമാധാന റാലി തുടങ്ങിയവ ദിനാചരണത്തിന് മാറ്റുകൂട്ടി. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ ദിനാചരണം നടന്നു. വിദ്യാർത്ഥികൾ വെള്ളരിപ്രാവനെ പറത്തി ആരംഭിച്ച ചടങ്ങ് തോമസ് ഉണ്ണിയാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ നൂർ സമാൻ അധ്യക്ഷയായിരുന്നു. വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ റാലി നടത്തി. പന്നിത്തടം കോൺകോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ ദിനാചരണത്തോടനുബന്ധിച്ച് ഗാസ ഐക്യദാർഢ്യ ദിനം ആചരിച്ചു. യുദ്ധഭീകരതയും യുദ്ധക്കെടുതികളും എന്ന വിഷയത്തിൽ പളനി എം ഡി കോളേജ് മുൻ പ്രിൻസിപ്പൽ എ ഒ വർഗീസ് ക്ലാസ് എടുത്തു. തുടർന്ന് പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും നടന്നു. എൽ പി എച്ച് ഒ ഡി ടി ടി ശാന്ത, സ്കൂൾ മാനേജർ ആർ എം ബഷീർ, രാജീവ് പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യുദ്ധവിരുദ്ധ ക്യാൻവാസ്, ഡോക്യുമെന്ററി പ്രദർശനം, കൊളാഷ് മത്സരം, കവിതാലാപനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യകാരൻ പി വി സണ്ണി ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എം എ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ ഫോട്ടോ പ്രദർശനവും സമാധാന റാലിയും പ്രഭാഷണവും സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം ചെയ്തു. യുദ്ധവും സമാധാനവും എന്ന വിഷയത്തിൽ കെ എം ബേബി പ്രഭാഷണം നടത്തി. പെരിഞ്ഞനം ആർ എം ബി എച്ച് എസ് സ്കൂളിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. യുദ്ധവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ റാലി നടത്തി. പ്രധാനാധ്യാപകൻ കെ ആർ രാമനാഥൻ, പി ടി എ വൈസ് പ്രസിഡന്റ് പി ആർ ജയപാലൻ, അധ്യാപകരായ ബൈജു, ബീബ, മഞ്ജു, ഗിരീഷ് എന്നിവർ സംസാരിച്ചു. കൊടകര സർക്കാർ എൽ പി സ്കൂളിൽ യുദ്ധവിരുദ്ധ റാലി നടന്നു. എ കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ടി ഒ ബെന്നി അധ്യക്ഷത വഹിച്ചു. യുദ്ധവിരുദ്ധ സന്ദേശങ്ങളെഴുതിയ പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരന്നു. യുദ്ധവിരുദ്ധ സന്ദേശമുയർത്തി ആലത്തൂർ എ എൽ പി സ്കൂളിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ രാജൻ നെല്ലായി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ ശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു.
പിടിഎ പ്രസിഡന്റ് പി കെ സുധൻ അധ്യക്ഷത വഹിച്ചു. സമാധാന പ്രതിജ്ഞ, യുദ്ധവിരുദ്ധ ചാർട്ട് പ്രദർശനം എന്നിവയുമുണ്ടായി. ചാവക്കാട് കടപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പറപ്പിക്കൽ, വലിയ ക്യാൻവാസിൽ യുദ്ധവിരുദ്ധ ചിത്രം വരയ്ക്കൽ, യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എന്നിവ നടന്നു. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ എ കെ സതീരത്നം ഉദ്ഘാടനം ചെയ്തു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ കെ കാർത്യായനി, ചാവക്കാട് സി ഐ സിബിച്ചൻ ജോസഫ്, പി എച്ച് റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. മണത്തല സ്കൂളിൽ നടന്ന ഹിരോഷിമ ദിനാചരണം എസ് എം സി ചെയർമാൻ എം ആർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ഒ കെ സതി സംസാരിച്ചു. യുദ്ധ ഭീകരതയെ ആസ്പദമാക്കി ചിത്രപ്രദർശനവും ഉണ്ടായി. കൊടുങ്ങല്ലൂർ ശൃംഗപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ ഹിരോഷിമ ദിനം ആചരിച്ചു. വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പി ടി എ പ്രസിഡന്റ് നവാസ് പടവിങ്ങൽ, പ്രിൻസിപ്പൽ പി കെ മോഹിനി, പ്രധാനാധ്യാപിക രാജ സുലോചന, പി ടി എ വൈസ് പ്രസിഡന്റ് വി എസ് പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ ദിനം ഗാസ ഐക്യദാർഢ്യ ദിനമായി ആചരിച്ചു. പ്രധാനാധ്യാപകൻ കെ പി പ്രസന്നൻ യുദ്ധവിരുദ്ധ സന്ദേശം നൽകി. പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംപ്രസാദ് സംസാരിച്ചു. മെഴുകുതിരികൾ കൊളുത്തി കുട്ടികൾ സമാധാന സന്ദേശം കൈമാറി. നെന്മണിക്കര എം കെ എം സി യു പി സ്കൂളിൽ ഹിരോഷിമ ദിനാചരണം നടത്തി. ഗാസ യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായി പ്രാർത്ഥനയും യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി സമാധാന റാലിയും ഉണ്ടായി. പി ടി എ പ്രസിഡന്റ് വി വി ശിവൻ റാലി ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെന്നി ആന്റോ പനോക്കാരൻ അധ്യക്ഷത വഹിച്ചു. യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും സന്ദേശ റാലിയും നടത്തി. പുതുക്കാട് സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിൽ ഹിരോഷിമ ദിനാചരണവും സമാധാന പ്രാർത്ഥനയും നടത്തി. വിദ്യാർത്ഥികൾ കത്തിച്ച മെഴുകുതിരിയും സമാധാനത്തിന്റെ ചിഹ്നവുമായ സുഡോക്കു കുക്കുമായാണ് സമാധാന പ്രാർത്ഥന നടത്തിയത്. നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ നടത്തിയ യുദ്ധവിരുദ്ധ ദൃശ്യാവിഷ്കാര ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി. ആകുലതയുടെ തീപ്പന്തങ്ങൾ എന്ന ദൃശ്യാവിഷ്കാരം യുദ്ധത്തിന്റെ കെടുതികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായി. സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അധ്യാപിക ടി ഐ ലീന യുദ്ധവിരുദ്ധ സന്ദേശം നൽകി. നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂളിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. പ്രിൻസിപ്പൾ വി ശ്രീദേവി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പി ടി എ വൈസ് പ്രസിഡന്റ് സി എസ് മണികണ്ഠൻ, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ആർ രഘുരാമൻ എന്നിവർ നേതൃത്വം നൽകി. വല്ലച്ചറ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഹിരോഷിമ ദിനം യുദ്ധവിരുദ്ധ ദിനമായി ആചരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് യുദ്ധവിരുദ്ധ റാലി നടത്തി. പൊതുസമ്മേളനത്തിൽ തൃശൂർ ഡയറ്റിന്റെ ഗവേഷണാത്മക പ്രൊജക്ടായ പീസിന്റെ സ്കൂൾതല ഉദ്ഘാടനം വല്ലച്ചറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ് നിർവഹിച്ചു. വിവിധ യുദ്ധങ്ങളുടെ ചിത്രപ്രദർശനവും ഉണ്ടായിരുന്നു. ഊരകം സി എം എസ് സ്കൂളിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. സമ്മേളനത്തിൽ ഊരകം മുസ്ലിം പള്ളി ഖതീബ് അബ്ദുൽ സലീം അൻവർ, ഭക്തി പ്രഭാഷകൻ രാമചന്ദ്രൻ, ഫാദർ ക്രിസ്തുദാസ്, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ലിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ലോകസമാധാനത്തിനായി സർവമത കൂട്ടപ്രാർത്ഥന നടത്തുകയും വിദ്യാർത്ഥികൾ മെഴുകുതിരി തെളിയിക്കുകയും ചെയ്തു. വിവിധ യുദ്ധങ്ങളുടെ പോസ്റ്റർ പ്രദർശനം, ദിനാചരണ റാലി എന്നിവയും ഉണ്ടായി. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. പി ടി എ പ്രസിഡന്റ് പി പി സുദേവൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഇ നാരായണി, പ്രിൻസിപ്പൽ സ്മിത, പത്രോസ് പുതിയമഠം, ലീലാമ, ജേസൺ, സൈമൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ടിസിവി. ചിറ്റാറ്റുകര സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സമാധാന സന്ദേശ റാലിയും സെമിനാറും നടന്നു. പാവറട്ടി എസ് ഐ പി ആർ ബിജോയ് സമാധാന സന്ദേശ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ ചിറ്റാറ്റുകര ബസാർ റോഡിൽ സമാധാന സന്ദേശ റാലി നടത്തി. ചേലക്കര കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഹിരോഷിമ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധം അനുഷ്ഠിച്ചങ്ങല തീർത്തു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാമദാസ് കാറത്ത് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹിരോഷിമ ദിനത്തിന്റെ ഭാഗമായി പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ സ്നേഹമതിൽ തീർത്തു. മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് ഹിരോഷിമ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ ഫ്രാൻസിസ് സേവിയർ യുദ്ധവിരുദ്ധ സന്ദേശം നൽകി. കനത്ത മഴയിൽ ചേർപ്പ് നാലും കൂടിയ വഴിക്ക് സമീപം കുന്നിൽ ജോജിയുടെ വീടിന്റെ പിൻഭാഗം പൂർണ്ണമായും ഇടിഞ്ഞുവീണു. വീടിന്റെ ഭിത്തികളും കൽക്കെട്ടുകളും മേൽക്കൂരയും പെരുങ്കുളം പാടത്തേക്കാണ് ഇടിഞ്ഞുവീണത്. വീടിന്റെ പല ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കനത്ത മഴയിലും കാറ്റിലും മുല്ലശ്ശേരി ഊരകത്ത് തെങ്ങ് വീണ് വീട് തകർന്നു. കള്ളിശ്ശേരി നന്ദന്റെ ഓടിട്ട വീടിന്റെ മേൽക്കൂരയും അടുക്കളയുടെ ചുമരുമാണ് തകർന്നത്. വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വില്ലേജ് ഓഫീസ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. വീടുകൾ വെള്ളക്കെട്ടിലായതിനെ തുടർന്ന് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ജെ ബി സ്കൂളിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ കഴിയുന്നവരെ ചേർപ്പ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അധികൃതർ സന്ദർശിച്ചു. ദുരിതബാധിതർക്ക് സൌജന്യമായി മരുന്നുകളും നൽകി. ദുരിതാശ്വാസ കേന്ദ്രത്തിന്റെ പരിസര ഭാഗങ്ങൾ, കിണർ, ബാത്റൂമുകൾ എന്നിവ ശുചീകരിച്ചു.
വരവൂർ കക്കാട് കോളനി നിവാസികൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. ഗ്രാമപഞ്ചായത്ത് 11 വാർഡിലെ കോളനി റോഡിലാണ് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളത്. ഉയർന്ന പ്രദേശമായ കോളനിയിലേക്ക് മണ്ണിടിച്ചാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. റോഡ് പണിയിൽ അധികൃതർ കാണിച്ച കൃത്രിമമാണ് മണ്ണിടിച്ചിലിന് കാരണമെന്ന് നാട്ടുകാരനായ ജേക്കബ് പറഞ്ഞു. 20 കുടുംബങ്ങളാണ് കോളനിയിലുള്ളത്. എത്രയും വേഗം ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുന്നംകുളം കിഴൂരിൽ സിപിഎം പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ 5 ബിജെപി പ്രവർത്തകർ അറസ്റ്റിൽ. കിഴൂർ വലിയപുരയ്ക്കൽ രാജേഷ്, തോലത്തുപറമ്പിൽ അനിലൻ, അരിയാരത്ത് പ്രവീൺ, സുരേഷ്, കാർലിവീട്ടിൽ വിനീത് എന്നിവരെയാണ് കുന്നംകുളം സിഐ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സിപിഎം പ്രവർത്തകൻ കിഴൂർ കുറ്റിക്കാട്ട് വീട്ടിൽ മിനീഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് കിഴൂർ മാന്തോപ്പിൽ വെച്ചായിരുന്നു സംഭവം. തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ കുന്നംകുളം ബസ്സ്റ്റാൻഡ് പരിസരത്ത് രക്ഷപ്പെടാൻ വാഹനം കാത്തുനിൽക്കുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത്. രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. എഎസ്ഐ ജോൺ, സീനിയർ സിപിഒമാരായ ബാബുരാജ്, ബിജു, രാജി എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ ബൈക്കിന് പിറകിൽ കാറിടിച്ച് ബൈക്ക് യാത്രികനായി വൃദ്ധന് പരിക്കേറ്റു. മതിലകം സ്വദേശി അടിപറമ്പിൽ രാജനാണ് പരിക്കേറ്റത്. ബൈക്ക് ഓടിച്ചിരുന്ന ഇയാളുടെ മകൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റ രാജനെ ആക്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നയൂർക്കുളം ആൽത്തറയിൽ മാലമോഷണത്തിന് ശ്രമിച്ച രണ്ടുപേരെ നാട്ടുകാരുടെ സഹായത്താൽ വടക്കേക്കാട് പോലീസ് പിടികൂടി. പുറങ്ങ ചെറിയത്ത് വളപ്പിൽ വീട്ടിൽ മുഹമ്മദ് ഹനീഫ്, കാഞ്ഞിരമുക്ക് വിനോദ് എന്നിവരെയാണ് എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ശാന്തി ഹോസ്പിറ്റലിന് സമീപത്ത് നിന്ന് പിടികൂടിയത്. ദേശീയപാത ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചുകയറി. തൃശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് തിരിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ടത്. സിഗ്നൽ പോസ്റ്റ് തകർത്ത കാർ ഡിവൈഡറിൽ കയറി നിന്നു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തിലാർക്കും പരിക്കില്ല. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കുന്നത്തങ്ങാടിയിൽ അടച്ചുപൂട്ടിയ ബാർ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകേണ്ടതില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. വിവിധ സംഘടനകളും സ്കൂൾ വിദ്യാർത്ഥികളും പഞ്ചായത്തിന് സമർപ്പിച്ച നിവേദനത്തെ തുടർന്നാണ് തീരുമാനം. ബാർ തുറക്കാൻ അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകാനും യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് പി എ ആന്റണി അറിയിച്ചു. കുന്നംകുളം ഓറിസൺ കോംപ്ലക്സിലെ സ്ഥാപനങ്ങളിലെത്തുന്ന ഉപഭോക്താക്കളിൽ നിന്ന് വാഹന പാർക്കിംഗിന്റെ പേരിൽ പണം തട്ടിയെടുക്കുന്നതായി പരാതി. വെള്ളറക്കാട് തെരുവത്ത് വീട്ടിൽ മുഹമ്മദ് ബഷീർ ഇത് സംബന്ധിച്ച് കുന്നംകുളം നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. കഴിഞ്ഞ ദിവസം കുട്ടികളുടെ പഠനത്തിനാവശ്യമായ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ ഓറിസൺ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ബുക്ക് സ്റ്റാളിൽ ബഷീർ എത്തിയിരുന്നു. ഈ സമയം ബഷീർ വന്ന ബൈക്ക് കോംപ്ലക്സിലെ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ടിരുന്നു. അല്പസമയം കഴിഞ്ഞെത്തിയ ബഷീറിനോട് സെക്യൂരിറ്റി ജീവനക്കാരൻ 100 രൂപയാണ് പാർക്കിംഗ് ഫീസായി ആവശ്യപ്പെട്ടത്. റെസീറ്റ് ചോദിച്ചപ്പോൾ ഇയാൾ പണം വാങ്ങാതെ കടന്നുകളയുകയും ചെയ്തു. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭാ സെക്രട്ടറിക്ക് ബഷീർ പരാതി നൽകിയത്. കൊടകര വല്ലപ്പാടി ദേവമാതാ പള്ളിയിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ജോസ് അമ്പൂക്കൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 15 തിരുനാൾ. നേർച്ച ഊട്ട്, ദിവ്യബലി, പതാക ഉയർത്തൽ എന്നിവയുണ്ടാകും. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് ഗുരുവായൂർ പുരാതന നായർ തറവാട്ടുകൂട്ടായ്മ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദശപുഷ്പം പത്തിലക്കറി പ്രദർശനം പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായി. ദശപുഷ്പത്തിന്റെയും പത്തിലക്കറികളുടെയും പ്രത്യേകതകളും വിവരങ്ങളും അടങ്ങിയ കുറിപ്പുകളും പ്രദർശനത്തിലുണ്ടായിരുന്നു. മഞ്ജുളാൽ പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു പ്രദർശനം. മരുന്നുകഞ്ഞി, കനകപ്പൊടി എന്നിവയുടെ വിതരണവും ശീവോദയ്ക്ക് വയ്ക്കലും ഉണ്ടായിരുന്നു. സി ഉത്തമക്കുറിപ്പ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാങ്ങിൽ ഭാസ്കരൻ, രവി ചങ്കത്ത്, ബാലൻ വാറനാട്ട്, കെ ടി ശിവരാമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. തുകിലുണർത്ത് കലാകാരൻ കോട്ടപ്പടി ഉണ്ണികൃഷ്ണൻ, ഭാര്യ ദേവകി എന്നിവരെ ചടങ്ങിൽ പൊന്നാട ചാർത്തി ആദരിച്ചു. കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കുഴൂർ ത്രയം പുരസ്കാരത്തിന് ചെങ്ങമനാട് അപ്പുനായർ, ഡോക്ടർ ടി എ രാധാകൃഷ്ണൻ സ്മാരക പുരസ്കാരത്തിന് പത്മശ്രീ കലാമണ്ഡലം ഗോപി എന്നിവരെ തിരഞ്ഞെടുത്തു. ശ്രീനാഥ് സ്മാരക പുരസ്കാരത്തിന് നടി കെ പി എ സി ലളിതയും എം കെ അശോകൻ സ്മാരക പുരസ്കാരത്തിന് എടപ്പാൾ അപ്പുണ്ണിയും അർഹരായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരങ്ങൾ നവംബർ 27 നൽകും. ആൽത്തറ എസ് ബി ടി ബ്രാഞ്ചിൽ മോഷണശ്രമം. ബാങ്കിന്റെ വാതിലിന് മുന്നിലെ ക്ലോസർ പൂട്ട് തകർത്ത് വാതിലിന്റെ ചട്ട അറുത്തുമാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെയാണ് മോഷണശ്രമം നടന്നതെന്ന് പോലീസ് അറിയിച്ചു. കുന്നംകുളം ഡിവൈഎസ്പി, വടക്കേക്കാട് പോലീസ്, വിരലടയാള വിദഗ്ധർ എന്നിവരും സ്ഥലത്തെത്തി.
ബാങ്കിൽ നിന്ന് ഒന്നും മോഷണം പോയിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു. വടക്കേക്കാട് പോലീസ് കേസെടുത്തു. സെക്യൂരിറ്റി ജീവനക്കാരില്ലാതെയാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്ര പ്രദേശത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തി. പേരാമ്പ്ര പ്രദേശത്ത് ഡെങ്കിപ്പനി മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഇവിടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്തംഗം സി എം വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി അമ്പിളി, പഞ്ചായത്തംഗം ലത ഷാജു എന്നിവർ സംസാരിച്ചു. കൊടകര പി എച്ച് സിയിലെ ഡോക്ടർ സ്മിത, ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവദാസൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കൊതുകുകളുടെ വർദ്ധനവിന് കാരണമാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും ഉണ്ടായി. തൃശൂർ ഡയറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പീസ് 2014 പദ്ധതിക്ക് മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലയിൽ തുടക്കമായി. പെരുവല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു പീസ് 2014 ഉപജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ പി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ഡയറ്റ് പ്രിൻസിപ്പാൾ സി ബാബു, പി ജി ബാജി, സുനീതി അരുൺകുമാർ, എ കെ പ്രദീപ് തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. തൃശൂർ ഡയറ്റിന്റെ നേതൃത്വത്തിലുള്ള ട്രൈ ഔട്ട് പ്രോജക്ടിന് പേരാമ്പ്ര സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ തുടക്കമായി. കൊടകര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി അമ്പിളി ഉദ്ഘാടനം ചെയ്തു. ഫാദർ പോളി പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ലത ഷാജു, പ്രധാന അധ്യാപിക കെ എൽ ലിസി, പി ടി എ പ്രസിഡന്റ് കെ എസ് ഗിരീശൻ, സി വി ആന്റു, സിന്ധു ഷാബു എന്നിവരും സംസാരിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്തായി മാറ്റുന്നതിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു. കൃഷിഭവനും തൊഴിലുറപ്പ് തൊഴിലാളികളും സംയുക്തമായാണ് പദ്ധതിക്ക് നേതൃത്വം വഹിക്കുന്നത്. 40 വർഷത്തോളമായി തരിശായി കിടക്കുന്ന രണ്ടാം വാർഡിലെ 2 ഏക്കർ ഭൂമിയാണ് കൃഷിക്കായി ആദ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പ്രദേശത്തെ പാടശേഖര സമിതിയാണ് കൃഷിക്ക് മേൽനോട്ടം വഹിക്കുക. കാസർഗോഡ് നീലേശ്വരത്ത് നിന്ന് അടയ്ക്ക മോഷ്ടിച്ച് കുന്നംകുളത്ത് വിൽപ്പന നടത്തിയ പ്രതിയെ നീലേശ്വരം പോലീസ് കുന്നംകുളത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ജൂൺ 7 നീലേശ്വരത്തെ കാംകോ എന്ന ഗവൺമെന്റ് അടയ്ക്ക സംഭരണ കേന്ദ്രത്തിൽ നിന്ന് 180 കിലോ അടയ്ക്ക മോഷ്ടിച്ച് കുന്നംകുളത്ത് വിൽക്കുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതി തൃശൂർ സ്വദേശി ഷിബുവിനെ നീലേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിൽ നിന്ന് അടയ്ക്ക കണ്ടെടുത്തു. നീലേശ്വരം SI സുകുമാരൻ, സീനിയർ CPO ജോയ്, ബിനോയ് മാത്യു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. തൃപ്രയാർ സെന്ററിലെ ഡിവൈഡറിലെ പരസ്യവുമായി ബന്ധപ്പെട്ട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പരാതി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് RMP അംഗം TK പ്രസാദാണ് വകുപ്പ് മന്ത്രി, പഞ്ചായത്ത് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയത്. 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി അനധികൃതമായി സ്ഥാപിച്ച ഡിവൈഡറിലെ പരസ്യങ്ങളിലൂടെ ലക്ഷങ്ങളാണ് സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്നതെന്നും ഡിവൈഡറുകളും പരസ്യങ്ങളും നീക്കം ചെയ്യാൻ NH അധികൃതർ നൽകിയ നോട്ടീസിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി ഹൈക്കോടതിയെ സമീപിച്ചത് തെറ്റായ നടപടിയാണെന്നും പരാതിയിൽ പറയുന്നു. എടക്കഴിയൂർ പഞ്ചവടിയിൽ നിന്ന് 16-കാരനെ കാണാനില്ലെന്ന് പരാതി. താഴത്തു വീട്ടിൽ ഹൈദ്രോസിന്റെ മകൻ ഹബീബിനെയാണ് ചൊവ്വാഴ്ച മുതൽ കാണാതായത്. വെള്ള ഷർട്ടും നീല പാൻസുമാണ് കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന വേഷം. ഹബീബിന് +2 അഡ്മിഷൻ ലഭിച്ചിരുന്നില്ല. ഇരുനിറവും മെലിഞ്ഞ ശരീരപ്രകൃതിയുമുള്ള ഹബീബിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലോ 98 95 86 96 30 എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. മാനസിക രോഗിയായ മകനൊപ്പം വാർദ്ധക്യ സഹജമായ രോഗത്താൽ കഷ്ടപ്പെടുന്ന അമ്മ സംരക്ഷണത്തിനായി സഹൃദയരുടെ കാരുണ്യം തേടുകയാണ്. കുന്നംകുളം ചിറ്റഞ്ഞൂർ സൗഹൃദ നഗറിലെ പത്മാവതിയാണ് മാനസിക രോഗിയായ മകൻ പ്രസാദിനൊപ്പം ചികിത്സയ്ക്കും ഭക്ഷണത്തിനും കഴിവില്ലാതെ ദുരിതമനുഭവിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നടക്കാൻ പോലുമാവാതെ കട്ടിലിൽ തളർന്നിരിക്കുന്ന അമ്മയുടെ ആശ്രയമായിരുന്ന ഏക മകന് 2 മാസം മുൻപാണ് മാനസികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. മുൻപ് ഗൾഫിലായിരുന്ന പ്രസാദ് നാട്ടിലെത്തിയ ശേഷം മരപ്പണിയും തേപ്പുപണിയും ചെയ്ത് ഭാര്യയുമൊത്ത് അമ്മയെ പരിചരിച്ചിരുന്നു. മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ച് പണിക്ക് പോകാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ ഭാര്യ ഉപേക്ഷിച്ചുപോയതായി പറയുന്നു. വീട്ടിൽ ഒറ്റപ്പെട്ട അമ്മയ്ക്കും മകനും പരിസരവാസികൾ ഇടയ്ക്കിടെ നൽകുന്ന ഭക്ഷണമാണ് ആകെ ആശ്രയം. ബന്ധുക്കളും മറ്റും നാട്ടിൽ തന്നെ ഉണ്ടെങ്കിലും ഇവരെ ആരും തിരിഞ്ഞു നോക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അവരെ സംരക്ഷിക്കാനുള്ള അവരെ കൂട്ടുകുടുംബാദികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആരും വൈകി തിരിഞ്ഞു നോക്കണോ ഇരിക്കണമൊന്നുമില്ല. ഇതില്
അവർക്ക് ഒരു സംരക്ഷണം. ആ നിലയ്ക്ക് ഒരാളും അതിനെ തിരിഞ്ഞു നോക്കാൻ പഠിക്കണ ഒന്നിനും ആളില്ല. സന്നദ്ധ സംഘടനകളോ മറ്റോ ഇവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും നൽകാൻ മുന്നോട്ട് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടിസിവി ന്യൂസ്, കുന്നംകുളം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തി നിർഭരമായി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ആവശ്യമായ നെൽക്കതിരുകൾ പഴുന്നാന ആലാട്ട് വേലപ്പന്റെ കൃഷിയിടത്തിൽ നിന്നാണ് ക്ഷേത്രത്തിലെത്തിച്ചത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വെള്ളി ഉരുളിയിലാക്കിയ കതിരുകൾ പ്രദക്ഷിണമായി കിഴക്കേ നടയിലൂടെ മണ്ഡപത്തിലെത്തിച്ചു. കതിരുകൾ നിറച്ച വെള്ളി ഉരുളി തൃക്കോൽശാന്തി പത്മനാഭൻ നമ്പൂതിരി ശിരസിലേറ്റി. മണ്ഡപത്തിലെത്തിച്ച കതിരുകൾ ക്ഷേത്രം മേൽശാന്തി അഴകത്ത് രാമൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജിച്ച ശേഷം ശ്രീരാമ ഭഗവാന് ചാർത്തി. തുടർന്ന് പൂജിച്ച കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ പി മുരളീധരൻ, ദേവസ്വം മാനേജർ കെ കെ രാജൻ, ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ യൂണിഫോം ഇല്ലാത്ത പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടയിൽ ബൈക്ക് യാത്രക്കാരെ പിന്തുടർന്ന് വലിച്ചു താഴെയിട്ടതായി പരാതി. രണ്ട് പോലീസുകാരെ നാട്ടുകാർ തടഞ്ഞുവച്ചു. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ബൈക്ക് യാത്രക്കാരെ പിന്തുടർന്ന പോലീസുകാർ ടി കെ എസ് പുരത്തിന് സമീപം വച്ച് ഇവരെ തടയുകയും തുടർന്ന് ബൈക്കിൽ നിന്ന് പിടിച്ചുവലിക്കുകയുമായിരുന്നുവെന്ന് പറയുന്നു. ബൈക്കിൽ നിന്ന് വീണ യാത്രക്കാരിലൊരാളുടെ കാലിന് പരിക്കേറ്റു. സംഭവമറിഞ്ഞ് തടിച്ചുകൂടിയ നാട്ടുകാർ മഫ്തിയിലായിരുന്ന രണ്ട് പോലീസുകാരെയും തടഞ്ഞുവച്ചു. അരമണിക്കൂറോളം സമയം നാട്ടുകാരുടെ കസ്റ്റഡിയിലായ പോലീസുകാരെ പിന്നീട് എസ് ഐ പി കെ പത്മരാജന്റെ നേതൃത്വത്തിൽ മോചിപ്പിച്ചു. മദ്യപിച്ച വാഹനം ഓടിച്ചവരെയാണ് തങ്ങൾ പിടികൂടിയതെന്നും കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ യാത്രക്കാർ തനിയെ വീഴുകയായിരുന്നുവെന്നുമാണ് പോലീസുകാരുടെ വാദം. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലിപ്പാടത്ത് 11 കെ വി ലൈനിലേക്ക് തെങ്ങ് കടപുഴകി വീണ് മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. ഇതേ തുടർന്ന് കോടാലി, മാങ്കുറ്റിപ്പാടം, കടമ്പോട്, മൂന്നുമുറി, കിഴക്കേ കോടാലി എന്നീ പ്രദേശങ്ങളിൽ 10 മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. തെങ്ങ് വെട്ടിമാറ്റി ബുധനാഴ്ച ഉച്ചയോടെയാണ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചത്. പൈലറ്റ് പരിശീലനത്തിന് സെലക്ഷൻ ലഭിച്ച നിർധന കുടുംബാംഗമായി വിദ്യാർത്ഥിനിക്ക് വെള്ളിക്കുളങ്ങര പോലീസിന്റെ പഠന സഹായം. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലുള്ള ഇന്ദിരാഗാന്ധി എയ്റോനോട്ടിക്കൽ ഉറാൻ അക്കാദമിയിൽ പ്രവേശനം ലഭിച്ച കോടശ്ശേരി കുണ്ടുകുഴിപ്പാടം പാപ്പാത്ത് സുബ്രന്റെ മകൾ ഗായത്രിക്കാണ് വെള്ളിക്കുളങ്ങര സ്റ്റേഷനിലെ പോലീസുകാർ പഠന സഹായം നൽകി മാതൃകയായത്. സ്റ്റേഷനിലെ എസ് ഐ അടക്കമുള്ള മുഴുവൻ പോലീസുകാരും തങ്ങളുടെ ജൂലൈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം ഗായത്രിക്ക് നൽകി. കേരളത്തിൽ നിന്ന് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസിനായുള്ള പരിശീലനത്തിന് പരിഗണിക്കപ്പെടുന്ന ആദ്യത്തെ പട്ടികജാതി പെൺകുട്ടിയാണ് ഗായത്രി. എഎസ് ഐ എം എസ് വർഗീസ്, ഗ്രേഡ് എസ് ഐമാരായ വി എസ് വത്സകുമാർ, ഇ രഘു, എഎസ് ഐ ദേവസിക്കുട്ടി, വനിതാ സി പി ഒ ഡാജി എന്നിവരുടെ നേതൃത്വത്തിൽ കുണ്ടുകുഴിപ്പാടത്തുള്ള ഗായത്രിയുടെ വീട്ടിലെത്തിയാണ് പഠന സഹായം കൈമാറിയത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15, 16, 17 തീയതികളിൽ അരിമ്പൂരിൽ ചെറുകഥാ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഥപ്പുരയിൽ പ്രശസ്ത തമിഴ് കഥാകൃത്ത് അഴകിയ പെരിയവൻ മുഖ്യ അതിഥിയായിരിക്കും. മലയാളത്തിലെ പ്രഗത്ഭരായ ഒട്ടേറെ സാഹിത്യ കലാപ്രതിഭകളും ചിന്തകരും ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ക്യാമ്പ് ഡയറക്ടർ രാവുണ്ണി, സംഘാടക സമിതി ചെയർമാൻ കെ ആർ ബാബുരാജ്, സംഘാടക സമിതി ജനറൽ കൺവീനർ എ വി ശ്രീവത്സൻ, കളരിക്കൽ വിജയൻ എന്നിവർ പങ്കെടുത്തു. കോടാലി കൊരേച്ചാൽ കിരാതപാർവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഈ മാസം 9 നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. രാവിലെ 9 മുതൽ 10 വരെ മഹാഗണപതി ഹോമവും തുടർന്ന് ആനയൂട്ടും നടക്കും. 5 ആനകൾ ഊട്ടിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ കർത്ത, ട്രഷറർ സത്യൻ പള്ളാടൻ, എം എസ് ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. ഗാന്ധിജിക്കെതിരെ വി കെ എൻ ലേഖനമെഴുതിയപ്പോൾ മൌനം പാലിച്ചവരാണ് അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കുന്നത് എന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് പി എ പൌരൻ അഭിപ്രായപ്പെട്ടു. മാവോബന്ധം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത സ്വിസ് പൌരൻ ജോനാഥനെ നിരുപാധികം വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അന്തരീക്ഷം പുനഃസൃഷ്ടിക്കാനാണ് ഭരണകൂടവും പോലീസും ശ്രമിക്കുന്നതെന്നും പൌരൻ പറഞ്ഞു. വിവിധ മനുഷ്യാവകാശ പ്രവർത്തകരുടെ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച കൺവെൻഷൻ ഡോക്ടർ ആർ എം ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ടി എൻ ജോയ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ സാരഥി, എം എൻ രാവുണ്ണി, ടി കെ വാസു, ദിലീപ് രാജ്, വാസൻ പുത്തൂർ, ദിലീപ് നെല്ലുള്ളിക്കാരൻ, സി ജി സുനിൽ എന്നിവർ പങ്കെടുത്തു.
പൂക്കോട് എസ് എൻ യു പി സ്കൂളിൽ രക്തദാനവും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ബിജുല ഷിബു രക്തം ദാനം ചെയ്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യു പി വിഭാഗം വിദ്യാർത്ഥികളുടെ രക്തഗ്രൂപ്പ് നിർണയവും പി ടി എ അംഗങ്ങളുടെ രക്തദാനവും നടന്നു. ഐ എം എ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പി ടി എ പ്രസിഡന്റ് ജോജു വർഗീസ്, സി കെ ബിന്ദു, പ്രധാന അധ്യാപിക വി കെ ലസിത, സുനിത ഉദയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്രയാർ ക്ഷേത്രത്തിൽ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച സംഭവത്തിൽ കുറ്റക്കാരായ ജീവനക്കാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഭക്തജന കൂട്ടായ്മ നടത്തുമെന്ന് ക്ഷേത്രം രക്ഷാസമിതി ഭാരവാഹികൾ തൃപ്രയാറിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലാണ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി കെ പി ഹരിദാസ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും. തൃപ്രയാർ കപിലാശ്രമത്തിലെ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷനാകും. പെരിങ്ങോട്ടുകര ശ്രീനാരായണ ആശ്രമത്തിലെ സ്വാമി ശുഭാംഗാനന്ദയും എസ് എൻ ഡി പി, എൻ എസ് എസ്, വി എച്ച് പി തുടങ്ങിയ വിവിധ സംഘടനാ നേതാക്കളും കൂട്ടായ്മയിൽ പങ്കെടുക്കും. എ സതീഷ് ചന്ദ്രൻ, സി വാസുദേവൻ, സി ആർ രാജേഷ്, പി ആർ സിദ്ധൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള വാർത്തകളിലേക്ക് വീണ്ടും. ബിവറേജ് കോർപ്പറേഷന്റെ കൊരട്ടയിലെ വിൽപ്പനശാലയുടെ പ്രവർത്തനം പോലീസ് തടഞ്ഞു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാല നിർത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മാനേജർക്ക് പഞ്ചായത്ത് സെക്രട്ടറി 2 ദിവസം മുൻപ് നോട്ടീസ് നൽകിയിരുന്നു. കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചുവെന്ന കുറ്റവും ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനത്തിനെതിരെ പഞ്ചായത്ത് അധികൃതർ ആരോപിച്ചിട്ടുണ്ട്. പോലീസ് അകമ്പടിയോടെ ഷോപ്പ് അടപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ എത്തിയപ്പോൾ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കോർപ്പറേഷൻ അധികൃതർ തയ്യാറായില്ല. ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങളില്ലാതെ തങ്ങൾ പ്രവർത്തനം നിർത്തില്ലെന്ന് ജീവനക്കാർ പറഞ്ഞു. ഇതേ തുടർന്ന് സിഐ വി ടി ഷാജൻ വിവരം കളക്ടറെ അറിയിച്ചു. വിൽപ്പനശാല അടച്ചുപൂട്ടി മുദ്രവയ്ക്കാനുള്ള കളക്ടറുടെ ഉത്തരവ് ലഭിച്ചതോടെയാണ് ഷോപ്പിന്റെ പ്രവർത്തനം ഒടുവിൽ തടഞ്ഞത്. ബിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം തേരമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മേയർ രാജൻ ജെ പല്ലൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ എൻ എ ഗോപകുമാർ, പ്രീതി ശോഭനൻ തുടങ്ങിയവർ സംസാരിച്ചു. തലൂർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിന്റെ നവതി ആഘോഷങ്ങൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് ചക്കാലമറ്റത്ത് ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി ഫാദർ കോഴിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ബോധവൽക്കരണ സെമിനാറും നടന്നു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും പഴവിൽ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ചാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ ചികിത്സാ ക്യാമ്പും ഔഷധ സേവാ കിറ്റ് വിതരണവും നടത്തി. അഡ്വക്കേറ്റ് എ യു രഘുരാമപണിക്കർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജി ജയരാജ് അധ്യക്ഷനായി. കനത്ത മഴയിൽ ചേർപ്പ് പഞ്ചായത്തിലെ മുത്തുള്ളിയാൽ തോപ്പ് നിവാസികൾ വെള്ളക്കെട്ട് ദുരിതത്തിൽ. പ്രദേശത്തെ 100 കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വീടുകളിലേക്കുള്ള വഴികളും വെള്ളക്കെട്ട് ഭീഷണിയിലായതിനാൽ നാട്ടുകാർ വഞ്ചി സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 25 കുടുംബങ്ങൾ ഇതിനകം ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ജെ ബി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് താമസം മാറി. പ്രദേശത്തെ അംഗൻവാടി കെട്ടിടത്തിലേക്ക് വെള്ളം കയറിയതിനാൽ കുട്ടികളുടെ പഠനവും ദുരിതത്തിലായിരിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രഗഡെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ നേരിട്ട് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. 2011-2012 അനുവദിച്ച 6.89 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി മാങ്കുളം, ചിറ്റണ്ട മെഡിക്കൽ കോളേജ് എന്നീ സ്ഥലങ്ങൾ സെക്രട്ടറി സന്ദർശിച്ചു. ജോയിന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർമാരായ ഷൌക്കത്ത് അലി, സി ചന്ദ്രബാബു, ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഗോപാലകൃഷ്ണപിള്ള എന്നിവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. 2013 ഇരിങ്ങാലക്കുടയിൽ നടന്ന പല്ലാവൂർ ഗുരുസ്മൃതിക്കും തായമ്പക ഉത്സവത്തിനും സർക്കാർ ധനസഹായം നൽകി. 125,000 രൂപയാണ് നൽകിയത്. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ എംഎൽഎ, സമിതി രക്ഷാധികാരി കലാമണ്ഡലം ശിവദാസിന് തുക കൈമാറി. കണ്ണമ്പള്ളി ഗോപകുമാർ, മൂർക്കനാട് ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. പാനീയ ചികിത്സാ വാരാചരണത്തോടനുബന്ധിച്ച് ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ സൂപ്രണ്ട് ഡോക്ടർ രമാദേവി ക്ലാസ് എടുത്തു. പി പി യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജയ അധ്യക്ഷത വഹിച്ചു. എൽ എച്ച് ഐ ടി ആർ തങ്കമണി, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സതീഷ്, നഴ്സിംഗ് സൂപ്രണ്ട് ഓമന ജോസഫ് എന്നിവർ സംസാരിച്ചു.
ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 7 വരെ അയ്യംകാവ് മൈതാനത്ത് ജനശ്രീ സുസ്ഥിര മിഷൻ നടത്തുന്ന ഇരിങ്ങാലക്കുട ഫെസ്റ്റിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. ഡെപ്യൂട്ടി കളക്ടർ ഇ വി സുശീല കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ നിർധനരായ 25 കുടുംബങ്ങൾക്ക് സൌജന്യമായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ തോമസ് ഉണ്ണിയാടൻ എംഎൽഎ നിർവഹിച്ചു. സമിതി രക്ഷാധികാരി എം പി ജാക്സൺ അധ്യക്ഷനായിരുന്നു. സുസ്ഥിര മിഷൻ ജില്ലാ ചെയർമാൻ ഒ അബ്ദുറഹ്മാൻ കുട്ടി, മോൺസിഞ്ഞോർ ജോസ് ഇരിമ്പൻ, ഫാദർ വർഗീസ് താണിയത്ത്, ബെൻസി ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിയെ പ്രതിപക്ഷാംഗങ്ങൾ തടഞ്ഞുവച്ചു. പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പ് മിനിറ്റ്സിൽ രേഖപ്പെടുത്താതിരുന്ന സെക്രട്ടറിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു തടഞ്ഞുവയ്ക്കൽ. ഗുരുവായൂർ ജലഅതോറിറ്റി ഓഫീസിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തി. അഴുക്കുചാൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതിയുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ജില്ലയിലെ സ്കൂളുകളിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. യുദ്ധവിരുദ്ധ പ്രതിജ്ഞ, സമാധാന റാലി തുടങ്ങിയവയായിരുന്നു പരിപാടികൾ. ഗ്രാമവാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.